കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ കൊടുക്കുകയുണ്ടായി. ആദ്യം ദൃശ്യമാധ്യമങ്ങളിലാണ് ആ വാർത്ത വന്നത്. എല്ലാ ദിവസവും രാവിലെ പതിവ് പോലെ സർക്കാരിനെതിരെ വാർത്ത ചമയ്ക്കുന്നവർ തന്നെയാണോ ഇതിൻ്റെ പിറകിൽ എന്ന സംശയം അന്ന് തന്നെ ഉയർന്നു വരികയും വൈകുന്നേരത്തോടെ ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് പോലീസ് തന്നെ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും NIA കോട്ട് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അങ്ങനെ നിഷേധിച്ചതിന് ശേഷവും ആ വാർത്തയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മാധ്യമങ്ങൾ തയ്യാറായത് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സ് എന്നത് അത്രയ്ക്ക് പ്രാധാന്യമുള്ളത് ആയതുകൊണ്ടാണ് ആ വാർത്ത പിൻവലിക്കാനോ അല്ലെങ്കിൽ തിരുത്തു കൊടുക്കാനോ മാധ്യമങ്ങൾ തയ്യാറാകാതിരുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു വാർത്ത അല്ലെങ്കിൽ എവിടെ നിന്നാണ് അത്തരമൊരു വാർത്ത വന്നത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് വാർത്ത എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് വാർത്ത അതേപടി ഒരു മാധ്യമം കൊടുത്ത അതേപോലെ തന്നെ ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും ആവർത്തിക്കുകയും ചെയ്തത്. അത് മറ്റൊന്നുമല്ല, കേരള പോലീസിനകത്ത് 873 പോപ്പുലർ ഫ്രണ്ട് അനുഭാവികൾ ഉണ്ട് എന്നതാണ് വാർത്ത. ആ ചെറിയ സംഭവമല്ല, കേരള പോലീസിനകത്ത് 873 PFI തീവ്രവാദികൾ ഉണ്ട്. നിരോധിച്ച സംഘടനയാണ് PFI. അവരുമായി ബന്ധമുള്ളവർ ഉണ്ട്. അത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട് എന്നാണ് വന്ന വാർത്ത. 873 പേർ എന്ന് വെച്ചാൽ പോലീസ് സേനയിൽ നടക്കുന്ന വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിക്കൊടുക്കുന്നത് ഇവരാണ് എന്ന് കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ അതുവഴി കഴിയും എന്നതാണ് ആ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, പോലീസ് സേന ഭരിക്കുന്നത് പിണറായിയാണ്, CPM ആണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. സർക്കാരിനെതിരെ CPM നെതിരെ സർവോപരി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ സ്വാഭാവികമായും ഒരു ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ഒരു വിമർശനം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇതിലൂടെ കഴിയും. അത് വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. അങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിക്കുകയും അതുവഴി പോലീസിനെതിരെ ഒരു നീക്കം നടത്തുകയും അത് ഒരു ഹിന്ദു വർഗീയവാദികളുടെ അജണ്ടയ്ക്കനുസരിച്ച് വാർത്ത വിന്യസിക്കപ്പെടുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. അത് രാത്രി അന്തിച്ചർച്ചയാവുകയും ചെയ്തു പല ചാനലുകൾക്കും. എന്നാൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പിന്നീട് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിൽ പറയുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ചില വാർത്തകൾ ആഘോഷമാക്കുന്നവരോട് എന്ന തലക്കെട്ടിലാണ് അവരുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. 873 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധം എന്നാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഇത്തരത്തിൽ 873 പേരുടെ ലിസ്റ്റ് ആണ് ദേശീയ അന്വേഷണ ഏജൻസി കേരള പോലീസിന് കൈമാറിയതത്രേ. ഈ തെറ്റായ വാർത്തയ്ക്ക് പിന്നാലെ അത് തെറ്റായ വാർത്തയാണെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിപ്പും വന്നു. സാമൂഹ്യ ബന്ധം ഇല്ലാത്തവരെ അന്യഗ്രഹത്തിൽ നിന്ന് കെട്ടിയിറക്കി രൂപം നൽകിയതല്ല കേരള പോലീസ് എന്ന് വ്യക്തമാക്കട്ടെ. ഈ നാട്ടിൽ ജനിച്ച് വളർന്നവരിൽ നിന്ന് PSC ടെസ്റ്റ് എഴുതി മികവ് തെളിയിക്കുന്നവർ പോലീസാകുന്നു. അവരിൽ പലതരം ആളുകളുണ്ടാകും. വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാർ, വ്യത്യസ്ത മതവിഭാഗക്കാർ, സമൂഹത്തിൽ ഏതെല്ലാം തരം മനുഷ്യരെ നമ്മൾ കാണാറുണ്ടോ അതിൻ്റെ എല്ലാം പരിച്ഛേദം തന്നെയാകും പോലീസ് ഉൾപ്പെടെയുള്ള സമസ്ത വിഭാഗങ്ങളിലും ഉണ്ടാവുക. പോലീസിലേക്ക് നിയമനം നൽകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്രകാരം PSC സെലക്ഷൻ നടത്തി അഡ്വൈസ് ചെയ്യുന്നവർക്കാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമനം നൽകുന്നത്. നിയമന സമയം വരെയുള്ള അവരുടെ ചെയ്തികൾ പരിശോധിച്ചാണ് നിയമനം നൽകുന്നത്. ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളുള്ളവരെ നിയമനം നൽകാതെ തന്നെ ഒഴിവാക്കാറുമുണ്ട്. നിയമന സമയത്ത് മനുഷ്യരായതിനാൽ ചൂട് നോക്കാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരക്കാരെ തിരിച്ചറിയാൻ കഴിയുക. തൊഴിൽ നേടുന്ന കാലഘട്ടത്തിൽ പുറത്തു വരാത്ത പല സ്വഭാവവും അതിനുശേഷം പുറത്ത് കാണിക്കുന്നവരുണ്ട്. അത്തരത്തിൽ പോലീസ് സേനയ്ക്ക് ചേരാത്ത പ്രകൃതക്കാരെ കൃത്യമായി നടപടികൾക്ക് വിധേയരാക്കാറുമുണ്ട്. അതിൽ വ്യവസ്ഥാപിതമായ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെ പൊതുവികാരത്തിന് അടിമപ്പെട്ട് നടപടികളിലേക്ക് നീങ്ങിയാൽ അത്തരം നടപടിക്രമങ്ങൾ നീതിന്യായ കോടതികൾ റദ്ദു ചെയ്യുന്ന അനുഭവമുണ്ട്. അത്തരത്തിൽ പോലീസിന് ചേരാത്ത ബന്ധങ്ങൾ ഉള്ളവരെ കൃത്യമായി സർവീസിൽ നിന്ന് പുറത്ത് കളയുന്നുമുണ്ട്. പലരെയും ഇങ്ങനെ പുറത്ത് കളഞ്ഞ ശേഷമാണ് വാർത്തയാകുന്നത് എന്ന് തുടങ്ങുന്നതാണ് അവരുടെ ഒരു നീണ്ട സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പ്രസ്താവന. ഇതിൽ പറയുന്ന ഒരു സുപ്രധാനമായ കാര്യം, ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ എന്താണ് ആളുകൾ ചിന്തിക്കുക? ഈ പോലീസിനകത്തൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാരെ പ്രത്യേകം റിക്രൂട്ട് ചെയ്ത് നിയമിച്ചവരാണ് എന്ന് തോന്നൽ, അല്ലെങ്കിൽ ഇവരെ എവിടെ നിന്നോ കൊണ്ടുവന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ് എന്ന തോന്നൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി, ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാകില്ല, കായികക്ഷമതാ പരിശോധന ഒക്കെ നടത്തിയതിന് ശേഷം അവർ തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്നാണ്, പിന്നീട് പോലീസ് വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പോലീസ് സേനയിൽ ചേർന്നത്. അതിന് കൃത്യമായ നിയതമായ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അത് പൂർത്തീകരിക്കുന്നവർ മാത്രമാണ് സേനയിലെത്തുക.
അതല്ലാതെ ഏതെങ്കിലും സർക്കാരിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അതിൽ ഒരു ക്രമവിരുദ്ധമായ ഇടപെടൽ നടത്തി ഇവരെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടന്നാൽ ജോലി കിട്ടാതെ പോകുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ കോടതിയെ സമീപിക്കുമെന്നും കോടതി അത് നിശിത പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു നിയതമായ നടപടിക്രമത്തിലൂടെ വ്യവസ്ഥാപിതമായ നിയമത്തിലൂടെയാണ് ഈ പോലീസ് സേനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ പോലീസ് സേനയിൽ 873 PFI-ക്കാർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ, അല്ലെ പോലീസ് സേനയിൽ 1000-ത്തോളം ക്രിമിനലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, പോലീസ് സേനയിൽ ഇത്ര ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവർ ഉണ്ട് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും അവരൊക്കെ ഇതിനകത്ത് വളഞ്ഞ വഴിയിലൂടെ വന്നവരാണ് എന്നും വളഞ്ഞ വഴിയിലൂടെ ആരോ കയറ്റിവിട്ടതാണ് എന്നും അത് ഭരണകൂടമാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ, എല്ലാ സർക്കാർ സർവീസുകളിലും ഉള്ളതുപോലെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കുറ്റവാളികളുണ്ടാകും, നല്ലവരുണ്ടാവും, നന്മ ചെയ്യുന്നവരുണ്ടാകും, നന്മ ചെയ്യാത്തവരുണ്ടാകും. അത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. അത് തിരിച്ചറിയാതെ ഇത്തരം വാർത്തകൾ കൊട്ടിഘോഷിക്കുന്നവരാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ പ്രസ്താവനയിലൂടെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്, അവർ ഈ വാർത്തകളെ ചോദ്യം ചെയ്യുന്നത്.